ചിത്രം വ്യാജ പതിപ്പിന് പിന്നിൽ സിനിമയെ തകർക്കാനുള്ള നീക്കമാണെന്ന് സംവിധായകൻ ജിതിൻ ലാൽ റിലീസ് ചെയ്ത രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൊച്ചി സൈബർ പോലീസിന് കൈമാറിയ പരാതിയിൽ മൊഴി നൽകാൻ എത്തിയതായിരുന്നു ജിതിൻ ലാൽ. വ്യാജ പതിപ്പിനെതിരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ DGPക്കും സൈബർ സെല്ലിനും പരാതി നൽകിയിട്ടുണ്ട്. സിനിമയുടെ വ്യാജപതിപ്പ് ട്രെയിൻ യാത്രികൻ കാണുന്ന ദൃശ്യങ്ങൾ ജിതിൻലാലും ടി വിയിൽ കാണുന്ന ദൃശ്യങ്ങൾ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനും സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. വ്യാജപതിപ്പിനെതിരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ DGPക്കും സൈബർ സെല്ലിനും പരാതിയും നൽകിയിട്ടുണ്ട്. സംവിധായൻ ജിതിൻലാലിന്റെ വിശദമായ മൊഴി സൈബർ പോലീസ് രേഖപ്പെടുത്തി. വ്യാജപതിപ്പിന് പിന്നിൽ സിനിമയെ തകർക്കാനുള്ള നീക്കമാണെന്ന് ജിതിൻലാൽ പറഞ്ഞു. റിലീസ് ചെയ്ത് രണ്ടാം ദിവസം തന്നെ ടെലഗ്രാമിൽ സിനിമ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ രാഷ്ട്രീയം തനിക്കറിയില്ലെന്നും എന്നാൽ ARMനെ ഡൗൺഗ്രേഡ് ചെയ്യാനുള്ള ശ്രമം നടന്നിട്ടുണ്ടെന്നും ജിതിൻലാൽ ആരോപിച്ചു. ഏത് ഔട്ടിൽ നിന്നാണ് സിനിമ പകർത്തി പ്രദർശിപ്പിച്ചതെന്ന് വ്യക്തമാകും. ക്യൂബ് ഉൾപ്പെടെയുള്ള വിതരണക്കാരുടെ ഫോറൻസിക് റിപ്പോർട്ട് കൂടി ലഭിക്കണം. പ്രേക്ഷകരെ വീണ്ടും തിയേറ്ററിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന 3D സിനിമയാണ് ഇത്തരത്തിൽ തകർക്കുന്നതെന്നും ജിതിൻലാൽ കൂട്ടിച്ചേർത്തു. ഞാനിത് 8 വർഷമായിട്ട് കഷ്ടപ്പെട്ട് ചെയ്ത ഒരു സിനിമയാണ് ഇത്. ഒരിക്കലും ഒരു 5 ഇഞ്ച് സ്ക്രീനിൽ നമ്മുടെ ഇങ്ങനെ പൈറേറ്റഡ് കോപ്പി കാണേണ്ട ഒരു സിനിമകളല്ല. ഇത് ഷൂട്ട് ചെയ്തതിനേം കാട്ടി ഇത് രണ്ടാമത്തെ ദിവസം തന്നെ ഒരാഡോ അങ്ങനെ ഒന്നും ആഡ് ചെയ്യാതെ ഈ സിനിമേനെ നശിപ്പിക്കണം എന്ന് ടാർഗറ്റഡായിട്ട് ഡയറക്റ്റ് അത് ടെലിഗ്രാമിലേക്ക് പുഷ് ചെയ്യുക, അതിലാണ് എൻ്റെ സംശയം. അല്ലാതെ അവർ കാശുണ്ടാക്കാനാണെങ്കിൽ അവർക്ക് ആഡും കാര്യങ്ങളും എല്ലാം ചെയ്ത് ടൊറൻസിൽ പോസ്റ്റ് ചെയ്യാം. ഓണം റിലീസുകൾക്കിടയിൽ മികച്ച പ്രതികരണമായിരുന്നു ടൊവിനോ തോമസ് നായകനായ ARM അജയന്റെ രണ്ടാം മോഷണം നേടിയത്. ഫാന്റസിയും മിത്തും ഇടകലർത്തിയുള്ളതായിരുന്നു സിനിമ. മാജിക് ഫെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനാണ് നിർമ്മിച്ചത്. ടൊവിനോ 3 വേഷങ്ങളിലെത്തുന്ന സിനിമ 3D യിൽ വിവിധ ഭാഷകളിൽ ലോകമെങ്ങും റിലീസ് ചെയ്തിട്ടുണ്ട്. ജനം, കൊച്ചി.